നക്ഷത്ര ഗുണം എല്ലാ വർഷങ്ങളുടെയും ഉണ്ട് ഇവിടെ. ചിത്ര ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. വെട്ടി ഓക്കെ, നല്ലൊരു ഇതാണ്, ഇൻഫർമേഷനാണ്. നമുക്ക് ഇവിടെ തുടങ്ങാം. കാഞ്ഞിരം ഇതാണ്, അശ്വതി തൊട്ട് തുടങ്ങാം. അശ്വതി, കാഞ്ഞിരം, ഭരണി, നെല്ലിയാണ്. ഭരണി ആർക്ക് നെല്ലി കാണാം. കാർത്തിക, അത്തി. ഇതിൻ്റെ സൈഡിലൊരു തുളസി നിൽപ്പുണ്ട്. തുളസി നല്ലതാണ് ശരീരത്തിനും. ഇതാണ് രോഹിണി, ഞാവ്, മകയിരം, കരിങ്ങാലി, തിരുവാതിര, കരിമരം. പൂണർത്തം ആൾക്കാരുടെ വീട്ടിൽ മുള നട്ടുപിടിപ്പിക്കാം. അരയാൽ, ഫോക്കസ്. ഇനി ആയില്യം, ആയില്യം ആൾക്കാർക്ക് നാങ്ക്, നാങ്ക് എന്ന് പറഞ്ഞ ചെടി നട്ടുപിടിപ്പിക്കാം. അച്ചടി ആയില്യം ഉള്ള ആൾക്കാരുടെ വീട്ടിൽ. പേരാൽ, തൊക്ക് രോഗങ്ങൾക്ക് പ്ലാവ്, അങ്ങനെ ഒട്ടുവിനോദി, തേന്മാവ്. വാദം കൊല്ലി, അത് വാദം, ആസ്മ, ചുമക്കെട്ട് എന്നിവയ്ക്ക് ഏറ്റവും ഉപയോഗമായ ഒരു വൃക്ഷമാണ് തൈയാണ് വാദം കൊല്ലി. ഞാറ, ഇത് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക്. തുളസി, തുളസിയുടെ ഔഷധ ഗുണം ജ്വരം, വിഷം, കാസം, വസൂരി, ചിക്കൻ പോക്സ് എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. നമ്മൾ സാധാരണമായിട്ട് കാണുന്ന മറ്റു വീടുകളിലെല്ലാം കാണുന്ന തുളസി, ഇത്രയും ഗുണങ്ങളുണ്ട് ഇതിന്. കറിവേപ്പ്, കറിവേപ്പിൻ്റെ ഗുണം പകുതി ആൾക്കാർക്ക് വരത്തില്ല, എടുത്ത് കളയുവാണ് കറിയിലിട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഗുണം ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതിസാരം, വയറുകടി എന്നിവയ്ക്കുള്ള ഔഷധമായും ഉപയോഗിക്കുന്നു. ഇനിയും ദയവ് ചെയ്താലും കറിവേപ്പിലിട്ട് ദയവ് ചെയ്താലും എടുത്ത് കളയൽ, അതും കഴിക്കാൻ നോക്കുക, ശരീരത്തിന് നല്ലതാണ്. ഇതാണ് ഇൻസുലിൻ ചെടി, പ്രമേഹ രോഗത്തിന് നല്ലതാണ് ഈ ചെടി. ഇൻസുലിന് പകരമായിട്ടും ഇത് കഴിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇൻസുലിൻ ഇതിൻ്റെ ചെടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇലയുടെ രീതി ഇതാണ്. ഇൻസുലിൻ ചെടി, ഇതിനെ ഇൻസുലിൻ ചെടിയെന്ന് പറയപ്പെടുന്നു. നെല്ലി, നെല്ലിയുടെ ഗുണം ആർക്കും അധികം അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. ബുദ്ധിശക്തി, ദീർഘായുസ് എന്നിവയ്ക്കും പ്രമേഹം, കുഷ്ഠം, കാസരോഗം എന്നിവയ്ക്കും ഔഷധമാണ്. നമ്മളിൽ എത്ര പേർക്കറിയാം ചെമ്പരത്തിയുടെ ഗുണം? മുറിവ്, പൊള്ളൽ, തൊക്കു രോഗങ്ങൾ ഇവയ്ക്ക് ചെമ്പരത്തി നല്ലതാണ്. കസ്തൂരി മഞ്ഞൾ, ചർമ്മസുന്ദരം. കുരുമുളകിൻ്റെ ഗുണങ്ങൾ, പനിക്കൂർക്ക.